ശാസ്ത്രീയ വേദപഠനം, ബ്രഹ്മം തൊട്ടുകൂട്ടൽ, ക്ലാസ് 71, അന്തകാസുരൻ്റെ കഥ. ആദ്യം അന്തകാസുരൻ ആരാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് പോകാം. അന്ധകാസുരൻ എന്ന് പറഞ്ഞാൽ അന്ധ ഇരുട്ട് എന്നാണ് അർത്ഥം. കണ്ണ് കാണാത്തവൻ, അല്ലെങ്കിൽ ഇരുട്ട്, ഇരുട്ടിൻ്റെ അസുരൻ. നമുക്കറിയാം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെളിച്ചമുണ്ടെങ്കിൽ അതിൻ്റെ ദ്വയമാണ് ഇരുട്ട്. ഇപ്പം വെളിച്ചം നമുക്ക് ആവശ്യമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. ലോക പുരോഗതിയെല്ലാം വെളിച്ചത്തിലൂടെ ഊർജത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അതിനെ ദേവനായിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായ ഇരുട്ടിനെ അസുരനായിട്ടെടുക്കുന്നു. അങ്ങനെ അന്തകാസുരൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ട് എന്താണെന്ന് ഇരുട്ടിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ഇരുട്ടിനെപ്പറ്റി എന്താ ഇത്ര പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചത്തെ പറ്റി എന്താ, വെളിച്ചോ ഇരുട്ടോ രണ്ടും കൂടിയിട്ടല്ലേ പോകാൻ പറ്റും. ദ്വയമാണല്ലോ, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുള്ളതുകൊണ്ടാണ് ഇരുട്ടും വരുന്നത്. അപ്പോൾ ഇതിന് ഇരുട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ആവശ്യമുണ്ട്. കാരണം നമുക്ക് രാത്രി ലൈറ്റ് ഇട്ടിട്ട് കിടക്കാം, ലൈറ്റ് ഓഫാക്കിയിട്ടാണ് കിടക്കുക. അപ്പോൾ ഇരുട്ടും ആവശ്യമുണ്ട്, സിനിമ തിയേറ്ററുകളിൽ ഇരുട്ട് വേണം. ഇത് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ദേവൻ നല്ലത് അസുരൻ നല്ലത് എന്നൊന്നും അർത്ഥമുള്ള രണ്ട് ദ്വയമാണ്. ഇപ്പോൾ പ്ലസ് എന്ന് പറയുന്നതും മൈനസ് എന്ന് പറയുന്നതും രണ്ടും ആവശ്യമാണ്. പ്ലസ് മൈനസ് ഇല്ലെങ്കിൽ എങ്ങനെ മാത്സ് ചെയ്യുന്ന. അപ്പം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഒന്നിനെ നമ്മൾ ദേവനായിട്ടെടുക്കുന്നു, മറ്റേത് നമുക്ക് കൂടുതൽ പ്രയോജനം തോന്നുന്നതിന് ദേവൻ എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം സ്ത്രീ അതിൻ്റെ ഓപ്പോസിറ്റാണ് പുരുഷൻ, അല്ലെങ്കിൽ പുരുഷൻ്റെ ഓപ്പോസിറ്റാണ് സ്ത്രീ. രണ്ടും വേണ്ടേ, ഇലക്ട്രോണും പ്രോട്ടോണും രണ്ടും വേണ്ടേ? രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് പരിപാടി നടക്കുന്നത്? ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അസുരൻ എന്ന് പറഞ്ഞത് മോശമായിട്ടൊന്നുമല്ല, അതിനെക്കൊണ്ട് ഉപയോഗമെല്ലാം ഉണ്ട്, അവർക്ക് അവരുടേതായ ധർമ്മങ്ങളുണ്ട്. പക്ഷേ രണ്ടും വിപരീത ദിശയിലാണ് പോകുന്നതെന്നതേ ഉള്ളൂ. അപ്പോൾ ഉപയോഗമുണ്ട്, വെളിച്ചവും ഇരുട്ടിനും ഉപയോഗമുണ്ട്, രണ്ടും ആവശ്യമുള്ളത് തന്നെയാണ്. ഇനി എന്തെന്നാ ഇത്രയും അത് പറയാനെന്ന് കിടന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ വെളിച്ചത്തെപ്പറ്റി ഒരു ചുക്കും, വെളിച്ചത്തെപ്പറ്റി മനസ്സിലായില്ലെങ്കിൽ ഇരുട്ടിനെപ്പറ്റിയും മനസ്സിലായിട്ടില്ല. വെളിച്ചത്തെപ്പറ്റി ശാസ്ത്രലോകത്തിന് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വെളിച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കണങ്ങളാണെന്ന് പറയും, കോർപ്പസ്കുലർ തിയറി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വേറെ കക്ഷി പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, എന്നാൽ കിടക്കട്ടെ ആ തിയറിയും കിടക്കട്ടെ. അപ്പോൾ കോർപ്പസ്കുലർ തിയറിയുണ്ട്, വേവ് തിയറിയുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരിക്കൽ അത് കണമായിട്ട് പ്രവർത്തിക്കും, വേറെ സമയത്ത് വേവായിട്ടും. അപ്പം രണ്ട് സ്വഭാവം ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഡ്യുവൽ നേച്ചർ എന്ന് പറയാൻ തുടങ്ങി. അത് ചിലപ്പം കണമായിട്ടും വർക്ക് ചെയ്യും, ചിലപ്പം വെളിച്ചമായിട്ട് വർക്ക് ചെയ്യുക. അതെല്ലാം ക്വാണ്ടം മെക്കാനിക്സിലെത്തിയിട്ട് അവസാനം പകച്ചു തീർന്നു. ഒരിക്കൽ നോക്കുമ്പോൾ കടായിട്ട് കിടക്കുന്നത്, അടുത്ത നോക്കുമ്പോൾ പിന്നെ എനർജി ആയി കിടക്കുന്നത്. ഇത് ഏതെടുക്കണം, ഒരു പിടിയുമില്ല. പിന്നെ ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആകെ കൺഫ്യൂഷനാണ്. കാരണം ഈ വെളിച്ചം എന്നത് ഒരിക്കലും നമുക്ക് നേരിട്ട് കാണുന്നില്ല. ഇപ്പോൾ മുറിയിൽ വെളിച്ചം വരുന്നുണ്ട്, കാണുന്നത് എന്താണ്, ഏതിലെങ്കിലും തട്ടുമ്പോൾ ആ സാധനമാണ് കാണുന്നത്. പിന്നെ അത് മുറിയിൻ്റെ അകത്തോട്ട് വെളിച്ചം കാണുന്നത്. അതായത് എന്തോ കാണിലേക്ക് പോകുന്ന വഴിക്ക് വല്ല പൊടിയുണ്ടെങ്കിൽ കാണുമല്ലാതെ വെളിച്ചത്തെ നമുക്ക് കാണുന്നില്ല. ആ വെളിച്ചം കൊണ്ട് വസ്തുക്കളെയാണ് കാണുന്നത്. ആ വസ്തുക്കളെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വസ്തുവിൻ്റെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലാണ് കാണുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം ഒരു കറുത്ത സാധനത്തിൽ വീണ് കഴിഞ്ഞാൽ കറുത്ത അതിനെ ആഗിരണം ചെയ്ത് കളയും, പിന്നെ പുറത്തേക്ക് വെളിച്ചം കാണുന്നില്ല, അത് കറുപ്പാണ്. അതേ വെളിച്ചം വെള്ള ഒരു സാധനത്തിൽ വീണ് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മൾ വെള്ളയായിട്ട് കാണുന്നു. ഇപ്പം രണ്ടും വെളിച്ചം തന്നെയാണെങ്കിലും ഒത്തിരി കറുത്തതായിട്ട് തോന്നുന്നു, വേറെ സ്ഥലത്ത് വീണാൽ ചോപ്പായിട്ട് തോന്നുന്നു.
അപ്പൊ ഇതെല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്ന ആ വീഴുന്ന വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ. അപ്പം വെളിച്ചം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ആറ്റോമിക് ഘടനയെ എല്ലാം ആശ്രയിച്ച് അങ്ങനെ കിടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് അങ്ങ് പിന്മാറി. ആ വസ്തുവിൻ്റെ പ്രത്യേകതയാണ്, ആ വസ്തുവിൻ്റെ ഇലക്ട്രോണിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിനനുസരിച്ചാണ് നമ്മൾ വെളിച്ചം എല്ലാം വരുന്നത്. സൂര്യനിൽ നിന്ന് വെളിച്ചം കാണണേലോ ടോർച്ച് അടിച്ചാലും കാണിക്കുക, അത് എവിടെയെങ്കിലും വീണാൽ ആ വസ്തുവാണ് നമുക്ക് വെളിച്ചം ഉണ്ടാക്കി തരുന്നത് കണ്ണിന്. അപ്പൊ ഈ സംഗതി എന്താണെന്ന് ശാസ്ത്ര ലോകത്തിനും കുറച്ച് കുഴപ്പം പിടിച്ച പരിപാടിയാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ വേദം. അപ്പൊ അത്രയും നമുക്ക് സാധാരണക്കാരന് എന്തോ വെളിച്ചം ഇരുട്ട് തീർന്നു. പക്ഷെ അതിൻ്റെ ശാസ്ത്രത്തിൽ അതിൻ്റെ പിന്നിലുള്ള തത്വത്തിലെ ശാസ്ത്രീയമായ തത്വത്തിലേക്ക് കടക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഗതി തന്നെയാണ്. ശാസ്ത്ര ലോകത്തിനും സെൻറ്റ് പേഴ്സണലൊന്നും ഇന്നും അത് മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി പിന്നെ വേദങ്ങൾ പറയാതിരിക്കുന്ന എങ്ങനെയാണ്? അതാണ് അന്ധകാസുരൻ എന്ന കഥയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. അന്ധകാസുരൻ്റെ കഥ പറയാം. ഇത് ശിവപുരാണത്തിൽ നിന്ന് എടുത്തതാണ്. മന്ധരപർവ്വതത്തിന് മുകളിൽ ശിവൻ തപസ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പാർവതി പിന്നിൽ നിന്ന് വന്ന് ശിവൻ്റെ കണ്ണുപൊത്തി. അപ്പോൾ അതിൽ നിന്നും ഒരു തുള്ളി വിയർപ്പ് ഭൂമിയിൽ പതിക്കുകയും അതിൽ നിന്ന് കണ്ണുകളില്ലാത്തതും ഇരുണ്ടതുമായ ഒരു ജീവി ജനിക്കുകയും ചെയ്തു. അവനാണ് അന്ധകൻ. അക്കാലത്ത് ഹിരണ്യ നേത്രൻ എന്ന അസുരൻ മക്കളില്ലാതെ ശിവനെ പ്രാർത്ഥിച്ചു. ശിവൻ അന്ധകനെ അവന് നൽകി. മറ്റു അസുരന്മാരായ പ്രഹ്ലാദനും മറ്റും ഈ കുരുടനെ സ്വീകരിക്കുക കാരണം മണ്ടത്തരമാണ് നീ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിഷമിച്ച അന്ധകൻ ബ്രഹ്മാവിനെ സമീപിച്ചു. അവന് കാഴ്ച ശക്തിയും വിഷ്ണുവിനാലും അസുരന്മാരാലും ദേവന്മാരാലും മനുഷ്യരാലും മരണം സംഭവിക്കാതിരിക്കണം എന്ന് വരം നേടി. അമ്മയ്ക്ക് സമാനയായ ഒരു സ്ത്രീക്ക് മാത്രമേ, അല്ലെങ്കിൽ സ്ത്രീയെ കാമിക്കുമ്പോൾ മാത്രമേ, അമ്മയ്ക്ക് സമാനയായ ഒരു സ്ത്രീയെ കാമിക്കുമ്പോൾ മാത്രമേ മരണം സംഭവിക്കാവൂ. അപ്പോൾ അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ എല്ലാ ലോകങ്ങളെയും അതിക്രമിച്ച് കീഴടക്കി. ഒരു ദിവസം അവൻ മന്ദരപർവ്വതത്തിൽ ചെന്നപ്പോൾ ശിവനെയും അടുത്ത സുന്ദരിയായ ശിവനോടും പാർവതിയോടും മറ്റു ദേവന്മാരോടെല്ലാം ഏറ്റുമുട്ടി. ഒടുവിൽ ശിവൻ തൃശൂലത്താൽ അവനെ ഉയർത്തി. അന്ധകാസുരനും ശുക്രാചാര്യനും ക്ഷമയാചിച്ചപ്പോൾ ശിവൻ അവരെ മോചിപ്പിച്ചു. തുടർന്ന് അവൻ്റെ അപേക്ഷ പ്രകാരം ശിവൻ അവനെ ഗണങ്ങളുടെ ദേവനാക്കുകയും ചെയ്തു. അതായത് മന്ദരപർവ്വതത്തിൽ മുകളിൽ ശിവൻ തപസ്സിരിക്കുമ്പോൾ, നമ്മൾ പണ്ടും പറഞ്ഞു കഴിഞ്ഞു ഈ മന്ദരപർവ്വതം എന്ന് പറയുന്നത് ഒരുമാതിരി ആറ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം കൊണ്ടാണ്. അപ്പോൾ ആറ്റമാണ് അടിസ്ഥാന വസ്തു. ആറ്റം എന്ന് പറയുന്നത് ഇതേമാതിരിയാണ്, നടുവിലൊരു ന്യൂക്ലിയസും ഇത് കുറച്ച് വലിയ സാധനമാണ്, ബാക്കി മുഴുവൻ ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ കുറേ വഴികളുണ്ട്, അതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതിലൂട്ട് അവിടെ അവിടെ ഓരോ ഇലക്ട്രോണും ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ വലിപ്പം ഇത്ര തോന്നുമെങ്കിൽ ഇതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാണ്, ഒന്നുമില്ല. ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുത്. അതിനകത്ത് പിന്നെ എന്തെങ്കിലും എടുക്കാനുള്ളത് ആറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടുവിലുള്ള വലിയ സാധനമാണ്. അപ്പം അതിനെ ഒരു പർവ്വതമായിട്ട് എടുക്കാം. അപ്പം ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയ പർവ്വതമായിട്ട് ഒരു കട്ടയായിട്ട് കിടക്കുന്ന സാധനം, അതാണ് ശിവനായിട്ട് ചിത്രീകരിച്ച്. അതിലുള്ള ആ ബലമാണ് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പുരുഷൻ എന്ന് പറയുന്നത്. അതാണ് പ്രകൃതിയായിട്ട് മാറുന്നത്. ആറ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പ്രകൃതിയായിട്ട് മാറും.
അപ്പോൾ ഒരു പർവ്വതമായിട്ട് ചിത്രീകരിച്ചു. ആ പർവ്വതത്തിലാണ് ശിവനുള്ളത്. നമ്മൾ ധരിക്കുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ മേലെയുള്ള കഥയിൽ ആറ്റം ആണ്, ആറ്റത്തിൻ്റെ അടുത്തുള്ള സംഗതിയാണ് ശിവൻ. അതിലുള്ള ഫോഴ്സ്, ആ ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ് ശിവൻ, അത് ആ പർവ്വതത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ശിവനെ പർവ്വതമായിട്ടെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ശിവൻ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാർവതി, പാർവതി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സതി പാർവതിയല്ല, ഇലക്ട്രോൺ ആണ് നമുക്കറിയാം. അത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ തന്നെ എടുക്കാം. പാർവതി പിന്നിലൂട്ട് ചെന്നിട്ട്, പിന്നിലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിലല്ലേ പോവുക. ഇത് ശിവൻ, ശിവന്റെ പിന്നിൽ പിന്നിലോട്ട് പോകുമ്പോൾ പിന്നെ വട്ടത്തിലല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ പോയിട്ട് പിന്നിൽ നിന്ന് കണ്ടുപൊത്തി, ശിവന്റെ കണ്ണുപൊത്തി. അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റുമ്പോൾ പിന്നിലെത്തുമ്പോൾ മുമ്പിലുള്ള നമുക്ക് ആ ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല, മറഞ്ഞു പോകും. എന്നിട്ട് ശിവന്റെ കണ്ണുപൊത്തുക എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴാണ് കണ്ണുപൊത്തുക? ആ ഒരു പ്രേമം അടുത്ത് വരുമ്പോഴല്ലേ കണ്ണുപൊത്തു. അതായത് ശിവനുമായിട്ട് അത്ര ചേർന്ന് കിടക്കുകയാണ് ആ ഇലക്ട്രോൺ. ഇപ്പൊ ശിവനുമായിട്ട് ചേർന്ന് ആകർഷണ ഫലത്തിൽ കിടക്കുമ്പോൾ നമുക്ക് വെളിച്ചമായിട്ട് കിട്ടുന്നത് ഈ ഇലക്ട്രോണിൽ നിന്നാണ് വെളിച്ചം പുറത്തേക്ക് വരുന്നത്. ഇലക്ട്രോൺ പുറത്തേക്ക് ഒഴുകുന്നതിനെയാണ് നമ്മൾ കമ്പിയിലൂട്ടി എടുത്തിട്ട് വൈദ്യുതിയായിട്ട് വെളിച്ചം എല്ലാവർക്കും മാറ്റുന്നത്. കത്തുമ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുമ്പോഴാണ്, വേറെ നിലയിട്ട് കൂടിച്ചേരാൻ വേണ്ടി ചാടുമ്പോഴാണ് ആ വെളിച്ചെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ സ്വതന്ത്രമാകുമ്പോഴാണ് വെളിച്ചം ഉണ്ടാകുന്നത്. ഇവിടെ ന്യൂക്ലിയസുമായിട്ട് കണ്ണും പൊത്തിയിരിക്കുമ്പോൾ അങ്ങനെ അടുത്ത് കിടക്കുകയാണ്. അങ്ങനെ ന്യൂക്ലിയസുമായിട്ട് ഇലക്ട്രോൺ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ വെളിച്ചം പുറത്തു വരില്ല, ഇലക്ട്രോൺ ഒരു ചുക്കും പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ആര് ജനിക്കുക? ഇരുട്ട് ജനിക്കുക. അപ്പോൾ മന്ദരപർവ്വതത്തിന് മുകളിൽ ശിവൻ തപസ് ചെയ്യുമ്പോൾ ഒരു ദിവസം പാർവതി പിന്നിൽ നിന്ന് ചെന്നപ്പോൾ ശിവൻ്റെ കണ്ണു പൊത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴത്ത് വീണു, ഉയർപ്പ് താഴത്ത് വീണു. അതിൽ നിന്നും ഇരുണ്ടതും കണ്ണില്ലാത്തതുമായ ഒരു ജീവി ജനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇരുട്ട് ഭൂമിയിലേക്ക് വന്നതെന്ന് പറയുകയാണ്. അപ്പൊ ഇരുട്ട് വരാൻ കാരണം ഇലക്ട്രോണുകൾ, ഏതൊരു വസ്തുവിന്റെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ സമയത്ത് അതിൽ നിന്നും വെളിച്ചം വരില്ല, അത് ഇരുണ്ട് കിടക്കും. അപ്പം കറുത്ത ഒരു പെന്നുണ്ടെങ്കിൽ അത് കറുത്തതായിട്ട് കാണണം. അതിൻ്റെ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എനർജി പുറത്തേക്ക് വരുന്നില്ല എന്നേ അർത്ഥമുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ട് പിടുത്തം കൊണ്ടാണ് എനർജി പുറത്തേക്ക് വരാത്തത്. അപ്പോഴത് ഇരുണ്ടതായിട്ട് തോന്നും. ഒരു തുള്ളി വിറപ്പ് ഭൂമിയിൽ പതിച്ച് അതിൽ നിന്നും ഇരുണ്ടതും കണ്ണില്ലാത്തതുമായ ഒരു ജീവി ജനിക്കുക. അതുകൊണ്ട് കണ്ണില്ലാത്ത ഒരു കഥാപാത്രമായിട്ട് പേര് കൊടുത്തു, അവനാണ് അന്ധകൻ. അപ്പം ഇരുട്ടുണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആധുനിക സയൻസും തിരക്കുന്ന ഒരു കാര്യമാണ് ആറ്റങ്ങളിൽ ഇലക്ട്രോൺ ഒരു പ്രത്യേക, അത് ശാസ്ത്രലോകവും അത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻറ്റും എല്ലാം ആയിട്ട് ബന്ധം, ആറ്റത്തിലും തന്മ വസ്തുക്കളിലും എല്ലാം ഉള്ള ഇലക്ട്രോണിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്രമീകരണമാണ് ഈ അന്ധതയ്ക്ക് കാരണം, അല്ലെങ്കിൽ ഇരുട്ടിന് കാരണം. അതായത് അതിൽ നിന്നും അപ്പം ഊർജം പുറത്തേക്ക് വരില്ല, അത് തന്നെ ഇവിടെയും പറഞ്ഞുള്ളൂ. ആ കുട്ടിയാണ് അന്ധകൻ. അന്ധകൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടായിട്ട് എടുത്താണ്. അക്കാലത്ത് ഹിരണ്യനേത്രൻ എന്നൊരു അസുരൻ മക്കളില്ലാതെ ശിവനെ തപസ് ചെയ്തു. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കുട്ടീനെ അവന് കൊടുത്തു. മക്കളില്ലാതെ കൊണ്ട് ഒരാൾ ഒരസുര തപസ് ചെയ്തു, എന്നാൽ പിന്നെ പിടിച്ചോന്നും പറഞ്ഞ് ഈ കുട്ടീനെ അയാൾക്ക് കൊടുത്തു. അപ്പോൾ ഈ ഇരുട്ട് മറ്റേതിലേക്കെല്ലാം വ്യാപിക്കുന്നു എന്ന നിലയിൽ കണ്ടാൽ മതി. ആറ്റത്തിലുള്ള ഇരുട്ട് ബാക്കിയെല്ലായിടത്തും വ്യാപിക്കും. ഇപ്പം മറ്റുള്ള പ്രഹ്ലാദനും എല്ലാം കൂടിയിട്ട് ഇങ്ങേരോട് പറഞ്ഞ് നിങ്ങൾ ചെയ്ത മണ്ടത്തരായി പോയി, ഈ കണ്ണില്ലാത്തവനെ കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അസുരനാണല്ലോ, കണ്ണില്ലാതെയല്ല അസുരനായിട്ടും വെളിച്ചത്തിന് ദേവനായിട്ടും എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കണ്ണില്ലാത്തവനെ കിട്ടിയിട്ട് ഇവനെ രാജാവൊന്നും ആക്കാൻ പറ്റൂല. കണ്ണില്ലാത്തവൻ എങ്ങനെയാ രാജാവാകുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടിയിട്ട് എന്താ കാര്യം? രാജാവ് ആക്കാൻ പറ്റൂല, അവനെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഇതൊരു വലിയ നഷ്ട കച്ചവടമായിപ്പോയി. ശിവനെ തപസ് ചെയ്തിട്ട് ഇത് നേടിയതാണ്, അതായത് ആറ്റത്തിൽ നിന്ന് നേടിയതാണ്.
കണ്ണില്ലാത്ത അന്ധകൻ. ഇതപ്പോൾ അന്ധകൻ കേട്ടു, അന്ധകന് വലിയ വിഷമം ഉണ്ടായി. അപ്പോൾ അന്ധകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അപ്പം ബ്രഹ്മാവിനോട് വരം ചോദിച്ചതെന്നാണ്, വിഷ്ണുവിനാൽ അസുരരാലും ദേവരാലും മനുഷ്യരാലും ആരുമായിട്ടും മരണം സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വരം പറഞ്ഞു. എന്നെ ആർക്കും കൊല്ലാൻ പാടില്ല, ആകെ കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വല്ല അമ്മക്ക് സമാനമായ സ്ത്രീയെ വല്ലവരും പ്രേമി വല്ലത് വല്ലതിനെയും പ്രേമി വല്ല സ്ത്രീയെയും പ്രേമിക്കുകയാണെങ്കിൽ അന്നേരം എനിക്ക് മരിച്ചോട്ടെ. അതായത് അമ്മക്ക് സമാനമായ ഒരു സ്ത്രീയെ ഞാൻ പ്രേമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവളോട് മോഹം തോന്നുകയാണെങ്കിൽ അന്നേരം ഞാൻ മരിച്ചോട്ടെ എന്ന ഒരു വരമാണ് ഇവൻ നേടിയത്. എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അമ്മേനെ ആരും പ്രേമിക്കില്ലല്ലോ, ഈ കല്യാണമൊന്നും കഴിക്കാനൊന്നും ആഗ്രഹിക്കില്ല, ആ ദൃഷ്ടിയിലോട്ട് നോക്കില്ലല്ലോ. അവിടെ എനിക്ക് മരണമില്ല, അമരത്വം പ്രാപിക്കാമെന്നല്ലാണ്, ആ വഴിയാണ് അവൻ ബുദ്ധി ഉപയോഗിച്ചത്, അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ കാര്യം ചോദിച്ചാലും കൊടുത്തു, കാരണം അങ്ങേരാണല്ലോ ഇങ്ങനത്തെയെല്ലാം സൃഷ്ടിച്ചു വിടുന്നത്. ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും വരുന്നത്, ആ സൃഷ്ടിക്കുള്ള ഗുണം കിട്ടുന്നതും ആരിൽ നിന്നാണ്? ബ്രഹ്മാവിൽ നിന്നാണ്. എല്ലാ വസ്തുവും സൃഷ്ടിക്കുന്നതും അതിനുള്ള കഴിവുകളും ഗുണങ്ങളും ഗുണമുണ്ടോ ദോഷമുണ്ടോ എല്ലാം കൊടുക്കുന്നത് ബ്രഹ്മാവാണ്. അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി തപസ്സേരി വാങ്ങിയതാണെന്ന് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചതും ബ്രഹ്മാവ് തന്നെയാണ്. ഓരോ സമയത്ത് ഇന്ന് നാളെ വേണം ഇന്ന് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ടാണ് സൃഷ്ടിക്കുന്നത്. അപ്പം അതിൻ്റെ ഗുണമെല്ലാം നോക്കി തീരുമാനിച്ചിട്ടാണ് സൃഷ്ടിക്കുന്നത്. അപ്പം കൊടുക്കുന്ന ഇവിടെ ബ്രഹ്മാവിനെ തപസ് ചെയ്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അവൻ ജനിക്കുമ്പം തന്നെ ബ്രഹ്മാവ് തന്നെയാണ് ഈ കഴിവുകളെല്ലാം അവന് കൊടുക്കുന്നത്. അപ്പം ബ്രഹ്മാവ് വരം കൊടുക്കും, ചോദിക്കുന്നതെല്ലാം കൊടുക്കുക. എല്ലാം ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാ തലതിരിഞ്ഞവന്മാരെ ഉണ്ടാക്കിയിട്ടൊക്കെ ബ്രഹ്മാവാണ് ആ കഴിവ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. കഥയിൽ ഇങ്ങനെ കൊടുക്കും തൊങ്ങലും വെച്ചു, ബ്രഹ്മാവിനെ തപസ് ചെയ്തു, തപസ് കൊണ്ട് കൊടുത്തു, എനിക്കെൻ്റെ കഴിവുകൾ കിട്ടിയത് ഞാൻ പോയി തപസ് ചെയ്തിട്ടൊന്നുമല്ല, ആ ശക്തി എന്നെ തീരുമാനിച്ചിങ്ങി തരികയാണ്. ഇത് കഥയിൽ ഇവരും ഇങ്ങനെയെല്ലാം കുറച്ച് കൊടുക്കും തൊങ്ങലും വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അത് കിട്ടിയപ്പാട് പിന്നെ അവർ ചെയ്യുകയെന്ന് വെച്ചാൽ മൂന്ന് ലോകങ്ങളും കീഴടക്കി. ഇപ്പം ഭയങ്കര ശക്തിമാണ് അതിൽ മൂന്ന് ലോകവും കീഴടക്കി. അങ്ങനെ കീഴടക്കിയതിൻ്റെ ശേഷം നേരെ മന്ദരപർവ്വതത്തിൽ ചേർന്ന് ശിവൻ ഇരിക്കുന്നുണ്ട്, അതായത് ആറ്റത്തിലേക്ക് കയറിച്ചെന്നു. ആറ്റത്തിലേക്ക് കയറി വേറെ ആറ്റത്തിലേക്ക് കയറിച്ചെന്നു, അവിടെയാണ് ശിവനുള്ളത്, ശിവനെന്ന ആറ്റത്തിലേക്ക് കയറിച്ചെന്നു. അപ്പോൾ അടുത്ത് ശിവനും ഇരിക്കുന്നുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും സുന്ദരിയായ ഇലക്ട്രോണും ഉണ്ട്. ഈ ഇലക്ട്രോൺ തന്നെയാണ് എല്ലാ സൗന്ദര്യത്തിനും കാണണം. ഇലക്ട്രോണ് കൂടി ചേരുമ്പോഴാണ് പല പല സുന്ദരമായ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ സുന്ദരിയായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ഈ സ്ത്രീനെ കണ്ടപ്പോൾ അവന് മോഹം തോന്നി. ഈ സ്ത്രീനെ കണ്ടപ്പോൾ അപ്പം ശിവനുമായിട്ട് യുദ്ധം വന്നു, യുദ്ധം ചെയ്തു. ഇത് അമ്മയാണ്, ഇത് യഥാർത്ഥത്തിൽ പാർവതിയാരാണ്, അമ്മയാണ്. കാരണം ആറ്റത്തുനിന്ന് ആദ്യം ശിവൻ്റെ കണ്ണ് പാർവതി പൊത്തിയപ്പോഴാണ് ഇവൻ ജനിച്ചത്. പക്ഷേ ജനിച്ചപ്പാട് തന്നെ വേറൊരാൾക്ക് കൊടുത്തു വിട്ടുകൊണ്ട് ഇത് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ഇവൻ അറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവൻ കാമിക്കുന്ന ആരെ തന്നെയാണ്? അമ്മയെ തന്നെയാണ്. അതുകൊണ്ട് ശിവനായിട്ടുള്ള യുദ്ധത്തിൽ എന്താകും? ദേവന്മാരെല്ലാം അപ്പുറത്തെ വർഷത്തല്ലുണ്ട്. അവസാനം ശിവൻ എന്ത് ചെയ്തു? തൃശൂലം കൊണ്ട് കുത്തിപ്പോക്കി. തൃശൂലം കൊണ്ട് പോക്കിപ്പോൾ തൃശൂലം എന്താണെന്ന് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. ആറ്റത്തിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരുന്നത് മൂന്ന് തരത്തിലാണ്. ഒന്ന് ഇലക്ട്രോണിലൂടെ വരുന്ന ഊർജം, അതാണ് വൈദ്യുതി അല്ലെങ്കിൽ കത്തുപോലുള്ളത്. രണ്ടാമത്തെ ഓർബിറ്റിൽ നിന്ന് എനർജി പുറത്തേക്ക്, ഓർബിറ്റിൽ ഒരു എനർജി ഉണ്ട്, അത് പുറത്തേക്ക് വരും ചില സന്ദർഭങ്ങളിൽ ഇലക്ട്രോണ് ചാടുകയെല്ലാം ചെയ്യുമ്പോഴും. അതിന് ആ ഓർബിറ്റൽ എനർജി ഏത് ഓർബിറ്റിൽ നിന്നാണോ വരുന്നത് അതിനനുസരിച്ചുള്ള ഇലക്ട്രോണിൻ്റെ ഊർജം അതിനനുസരിച്ചിരിക്കും. പിന്നെ ന്യൂക്ലിയസിൻ്റെ എനർജി, ഇത് മൂന്നും കൂടിയതാണ്. അപ്പോൾ ഊർജത്താൽ ഇവനെ പൊക്കിയെടുത്തു ഈ ഇരുട്ടിനെ. അപ്പോൾ ഊർജത്തോട് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇരുട്ടിനെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഊർജം വരുമ്പോൾ ഈ ഇരുട്ടെന്താവും? അപ്രത്യക്ഷമാവും. ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ന്യൂക്ലിയസ് നിന്ന് വെളിച്ചം വരുമ്പോൾ, ഒരു വസ്തുവിൽ നിന്ന് വെളിച്ചം വരികയാണെങ്കിൽ
ഈ ഇരുട്ടെന്താവും ഇല്ലാതെയാവും. അതുകൊണ്ടാണ് ഈ തൃശൂലം കൊണ്ട് മൂന്ന് തരം ഊർജം കൊണ്ട് ഇവനെ പൊക്കിയെടുത്തു, ഈ അന്ധകാസുരനെ ഇല്ലാതാക്കാം. അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കാം ഏതുകൊണ്ട്? മൂന്ന് ഈ ട്രിഡന്റ് കൊണ്ട്, ആറ്റത്തിലുള്ള മൂന്ന് തരം വെളിച്ചം കൊണ്ട് ഇവനെ ഇല്ലാതാക്കാം. എനിക്ക് കൊന്നു കളയാൻ തീരുമാനിച്ചത്. നമ്മൾ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇരുട്ട് ചത്തില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ഇരുട്ട് ചത്തു ചാവുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് ദ്വയമാണ്, ഒന്നുണ്ടെങ്കിൽ മറ്റേ ഉണ്ടായേ പറ്റൂ. അപ്പൊ കഥയിൽ അതും കൂടി പറഞ്ഞു വെക്കുകയാണ്, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഇല്ലാതാവുന്ന വെച്ച് കഴിഞ്ഞാല് ഇരുട്ടില്ലാതാവുന്നില്ല. ഇരുട്ട് ഇപ്പൊ ഒരു വസ്തുവിന്മേല് വെളിച്ചം വീഴുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതാ എന്ത് ചെയ്യാൻ തന്നെ, ആ വസ്തു ആണ് യഥാർത്ഥത്തിൽ ഇരുട്ടും വെളിച്ചത്തിനും കാരണമായി തീരുന്നത്. വെളിച്ചം വീഴുമ്പോൾ അത് കാണുന്നു, വെളിച്ചം ഇല്ലാതെ അത് കറുത്ത തന്നെ കിടക്കും. അപ്പൊ കറുപ്പ് ഇല്ലാതാവുന്നില്ല, അത് തൽക്കാലത്തേക്കൊന്ന് ആ വസ്തു തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇരുട്ടത്തെ ഒരു സാധനം കാണില്ല, ടോർച്ചടിച്ചാൽ കാണും. അപ്പൊ ആ വസ്തുവിന് വെളിയിൽ ഇരുട്ടാണ്, കറുപ്പ നിറവില്ലാതെയാണ്, വെളിച്ചം ഇല്ലാതെയാണ്. പക്ഷെ വെളിച്ചം വീഴുമ്പോൾ കാണിയാണ്, വെളിച്ചം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അത് പണ്ടത്തെ അവസ്ഥ തന്നെയാവും. ഇതെപ്പോഴും ദ്വയമായിട്ടുണ്ട്, ഒന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റേത് കുറച്ച് മറിഞ്ഞു കിടക്കും. ആർത്ഥത്തിലെടുക്കണം. അപ്പം ഇരുട്ട് മശിക്കില്ല. അത് കഥയിൽ പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? അസുരന്മാരുടെ ദേവനായ അല്ല ഗുരുവായ ശുക്രാചാര്യന് പോയിട്ട് പറഞ്ഞു, ഏഹ് ശിവനോട് പറഞ്ഞു, ഏ കൊന്നു കളയരുത്, കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ, ഇരുട്ട് എന്നൊരു പ്രതിഭാസയെ നാട്ടിൽ ഉണ്ടാവില്ല. അത് പറ്റില്ല, രണ്ടും പണ്ടേ. അപ്പോഴേ ശിവൻ പറഞ്ഞു ശരി വിട്ടേക്കാം. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? ഇവൻ അപേക്ഷിച്ചു, എന്നെ അങ്ങയുടെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ശിവൻ അവനെ എന്ത് ചെയ്തു? ഗണങ്ങളുടെ ദേവനാക്കി. അപ്പം ഇരുട്ടുണ്ടാക്കുന്ന വസ്തുക്കളും പലതരം വസ്തുക്കളുണ്ട്. അപ്പം പ്രപഞ്ചത്തിൽ ഇരുണ്ട് കിടക്കുന്ന വസ്തുക്കളും എത്രയോ ഉണ്ട്, പ്രകാശം ചൊരിയുന്ന വസ്തുക്കളും പലതരത്തിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഗണമാണ്, ഒരു കൂട്ടമാണ്. ഇതിനെല്ലാം പിന്നിലെ കാരണം ആ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷന്റെ പ്രത്യേകതയാണ്. അത് ചില സമയത്ത് ഇപ്പം ചില വസ്തുക്കൾ ഇപ്പം ഇരു ഒരു കറുത്ത സാധനം, അല്ലെങ്കിൽ ഒരു സാധനം വെളുത്ത എണ്ണ സാധനമാണെന്ന് വെച്ചോളൂ, പെയിൻ്റ് അടിച്ച വെള്ള നിറമുള്ള ഒരു സാധനം ഇരുട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. അതിന് വെളിച്ചം വീഴുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ ഊർജം സ്വീകരിച്ചുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ചതൊന്ന് എണീച്ചു വെക്കും. ഊർജം കിട്ടുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. ആ ഉന്മേഷത്തിന് കുറച്ച് ഊർജം പുറത്തേക്ക് പ്രസരിക്കുമ്പോഴാണ് ആൾക്ക് കാണാൻ പറ്റുന്നത്, അത് വെളുത്തകരമായിട്ട് മാറുന്നത്. അപ്പം വസ്തുക്കളുടെ ആറ്റത്തിൻ്റെ പ്രത്യേക അനുസരിച്ച്, എന്നാൽ കറുത്ത വസ്തുവിൽ നമ്മൾ വെളിച്ചടിച്ചു കഴിഞ്ഞാൽ ആ കറുത്ത തന്നെയായിട്ടേ കാണുന്നു, അതിനെ വെളുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ആറ്റങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ ഇലക്ട്രോണിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്തായിട്ട് ചിത്രീകരിച്ചത്? നന്ദിയായിട്ട് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു. ഇവിടെ ഈ ആറ്റത്തിന്റെ ഈ പ്രത്യേക തരത്തിലുള്ള ഒരു ക്രമീകരണം, അതെല്ലാം ആറ്റങ്ങളെല്ലാം പല കൂട്ടമായിട്ടല്ലേ ഉള്ളത്, പത്തായിട്ടെല്ലാം തരംതിരിച്ചിട്ടില്ല. അതുപോലെ ഇത് വന്നുണ്ട് ഒരു ഗണമായിട്ട്. ഈ ഗണങ്ങളുടെ ദേവനാണ് അന്തകൻ, അവൻ്റെ ഗണങ്ങളുടെ ദേവനാക്കി എന്ന് പറയുകയാണ്. അപ്പം ഇതെല്ലാം ഒരു ഗണങ്ങളെ, ഈ ആറ്റങ്ങളെല്ലാം ഒരു കൂട്ടമാണ്. ഇതിൻ്റെ കഥ ഓരോ സമയത്തും ഓരോന്നിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ദേവനാക്കി എന്നെല്ലാം ഒന്ന് പറഞ്ഞേ ഉള്ളൂ കഥയിൽ. ഈ ഗണങ്ങളുടെ ദേവനാണ് ഇരുട്ട്, ഇരുട്ടിന് കാരണം ഈ ആറ്റങ്ങളുടെ പ്രത്യേകതയാണ്. അതേസമയം തന്നെ നേരത്തെ നന്ദീനെ പറഞ്ഞ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഇലക്ട്രോണെല്ലാം കൂടിയിട്ടാണ് ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്നത്. അപ്പം അവിടെ ആ ഗണത്തിൻ്റെ ദേവനെ ഗണങ്ങളുടെ തലവനാക്കി എന്നെല്ലാം പറയുമ്പോഴേ, അത് ഓരോ കഥയിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആശയം ഒന്ന് തന്നെ, ഈ ഒരു കൂട്ടം ആറ്റങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രതിഭാസങ്ങൾക്ക് കാരണം, ഇരുട്ടുണ്ടാകുന്നതിനും വെളിച്ചം ഉണ്ടാകുന്നതിനും കാരണം. അങ്ങനെ വരുമ്പോൾ ആ ഗണങ്ങളുടെ തലവൻ ആരാണ്, ദേവൻ ആരാണ്? ഈ അന്തകാസുരനാണ്. ഇപ്പം ആറ്റങ്ങൾ പത്ത് തരത്തിലുണ്ട്. അത്തരത്തിൽ രുദ്രഗണങ്ങൾ എന്ന് പറഞ്ഞു,
ഈ വസ്തുക്കളിൽ ഉണ്ടാകുന്ന 10 തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് അപ്പം എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നത്. ആ ഒരു പ്രവർത്തനം വരുമ്പോൾ അതിൻ്റെ രുദ്രഗണങ്ങൾ എന്ന് പറയും. പിന്നെ ചിലപ്പം ഗണങ്ങളുടെ പതി എന്ന് പറയും. നേരത്തെ നന്ദി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങൾ, ഒരാറ്റത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പറയുമ്പോൾ ആ സ്വഭാവങ്ങളുടെ തലവനായിട്ട് ഓരോ പേര് കൊടുക്കുന്നതായിട്ട് കണ്ടാൽ മതി. ഇവിടെ വെളിച്ചുമായിട്ട് ഇരുട്ടുമായിട്ട് ബന്ധപ്പെട്ട ആറ്റങ്ങളുടെ സ്വഭാവത്തിൻ്റെ തലവനായിട്ട് ആരെ നിശ്ചയിച്ചു? ഈ അന്ധകാരസുരനെ നിശ്ചയിച്ചു.